ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ക്രമക്കേട് നടന്നതായി വലിയ ആരോപണം ഉന്നയിക്കപ്പെടുകയാണ് അത് വളരെ വ്യക്തവുമാണ് കാരണം കോൺഗ്രസ്സിന് എഴുപത് സീറ്റ് ഉറപ്പായും ലഭിക്കേണ്ടിയിരുന്ന ഹരിയാനയിലെ ആ അപ്രതീക്ഷിതമായ കണക്കുകൾ അതീവ ഗൗരവകരം തന്നെയാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുകയാണ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തോതിലുള്ള പക്ഷാപാതം പല കോണുകളിലായി കാണിച്ചിട്ടുണ്ട് ഹരിയാന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അഞ്ച് സീറ്റുകൾ നേടിയെടുത്തതാണ് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് കോൺഗ്രസിന് വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു ഇപ്പോഴും വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഏറെ മുന്നിലാണ് ബിജെപിക്ക് മുപ്പത്തൊമ്പത് ശതമാനമെങ്കിൽ കോൺഗ്രസ് നാൽപ്പത്തിയൊന്ന് ശതമാനത്തിലേക്ക് കഴിഞ്ഞിരിക്കുന്നു ഹരിയാനയിലെ ജുലാന മണ്ഡലത്തിൽ വിനേഷ് പോകട്ട് ആറായിരത്തിലധികം വോട്ടിന്റെ വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് ആദ്യ നാല് റൌണ്ടിലും ബിജെപി നേതാവുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ഒടുവിൽ അത് പതിനായിരത്തിലടുത്തേക്ക് വരെ എത്തിക്കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു ബിജെപി വലിയ തോതിൽ പണത്തിന്റെയും അധികാരത്തിന്റെയും ഹുങ്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ീഷൻ ഇതിനെ വളം വയ്ക്കരുത് തീർച്ചയായും തിരഞ്ഞെടുപ്പ് വിധിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എടുത്തുപറയേണ്ട ഒരു കാര്യമുണ്ട് പതിനാല് മണ്ഡലങ്ങളിൽ ആയിരത്തിന് താഴെ വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് കാണിക്കപ്പെടുന്നത് ഇതിൽ എടുത്തുപറയേണ്ടത് അഗ്നിവീർ സ്കീം ആളിക്കത്തിയിരുന്നു അതുപോലെ തന്നെ കർഷക പ്രസ്ഥാനം ഒറ്റക്കെട്ടായാണ് കോൺഗ്രസിനൊപ്പം നിന്നത് ദുഷ്യന്ത് ചൌട്ടാല നാലാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നൊരു കാഴ്ചയാണ് കണ്ടത് ഒരു സ്ഥലത്ത് പോലും കെട്ടിവെച്ച കാശ് ജെ ജെ പിക്ക് കിട്ടിയില്ല ബിജെപിയുമായി സഖ്യമുണ്ടാക്കിയ ചൌട്ടാലയ്ക്ക് ചരിത്രത്തിൽ പോലും ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ് ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസിനെ തകർക്കാനിറങ്ങിയ ആം ആദ്മി പാർട്ടിയും നല്ല രീതിയിൽ പണി വാങ്ങിക്കൂട്ടി എല്ലാ മണ്ഡലങ്ങളിലും വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് എന്നാൽ ജയിച്ച സ്വതന്ത്രരായിട്ടുള്ള സാവിത്രി ജിണ്ടാൽ അടക്കമുള്ളവർ പറയുന്നത് കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നാണ് ബി ജെ പിയിൽ തന്നെയുള്ള നാല് എം എൽ എ മാർ ദേശീയ നേതൃത്വത്തോട് അസ്വസ്ഥരാണ് ഇവർ ഉടൻ പാർട്ടി വിടാനും സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ പത്തോളം എം എൽ എ മാർ കോൺഗ്രസിൽ ചേർന്നേക്കും അങ്ങനെ വന്നാൽ ഹരിയാനയിൽ വമ്പൻ ടെസ്റ്റിനുള്ള സാധ്യതയും കാണുന്നുണ്ട്